സമൂഹത്തിൻ്റെ പൊതുപ്രത്യക്ഷത്തിൽ നിന്നും പകർത്തുന്ന ഒരുപടി സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യർ അവരുടെ ജീവിത പാതയിൽ നിവേശിക്കപ്പെടുന്ന അതിസാധാരണമല്ലാത്ത വേണമെങ്കിൽ കൽപ്പിച്ചു തന്നെ ഇടചേർത്തത് എന്ന് ആരോപിക്കാവുന്ന രീതിയിലുള്ള ഒരു മുഹൂർത്ത സന്ധി. അത്തരം ഒരു സന്ദർഭത്തെ നേരിടേണ്ടി വരുമ്പോൾ ഈ സാധാരണക്കാരായ കഥാപാത്രങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ഒരുപാട് ഒരുപാട് സംഘർഷങ്ങൾ, അവിടെ അവരുടെ പെരുമാറ്റ ഭാഷ യഥാതഥത്തിൽ നിന്ന് അല്പം വിട്ട് അതിഭാവുകത്വത്തിലേക്ക് വഴുതാം. അങ്ങനെ വഴുതുവാൻ യഥേഷ്ടം വിട്ടുകൊടുത്തുകൊണ്ട് അവർ അപ്രകാരം നടത്തുന്ന പെരുമാറ്റ ഭാഷയിലൂടെ നാടകീയതയെ കോർത്തെടുത്തുകൊണ്ടുള്ള ഒരു നാടക ആഖ്യാനം ഇതായിരുന്നു ടി എൻ ഗോപിനാഥൻ നായരുടെ ജനപ്രീതി നേടിയ ഏതാണ്ട് എല്ലാ നാടകങ്ങളുടെയും രചനാരീതിയിലെ ആഖ്യാന കൗശലം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഘടകം. അദ്ദേഹത്തിൻ്റെ വിഖ്യാതങ്ങളായ ഏത് നാടകം എടുത്ത് നാം പരിശോധിച്ച് നോക്കിയാലും സർവ്വസാധാരണക്കാരായ കുറെ മനുഷ്യരെ കാണാം. അവർക്കിടയിൽ അസാധാരണമെന്നും അപ്രതീക്ഷിതമെന്നും അപ്രതിരോധ്യമെന്നും നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരുന്ന ആരുടെയോ ഒരു ബാഹ്യ കരങ്ങളുടെ ഇടപെടൽ പോലെ സംഭവിക്കുന്ന ഒരു വല്ലാത്ത സങ്കീർണമായൊരു അവസ്ഥാന്തരമുണ്ടാകാം. അവിടെ ഈ സാധാരണക്കാരായ കഥാപാത്രങ്ങൾ അതിനോട് എങ്ങനെ പ്രതിഭവിക്കുന്നു എന്നുള്ളതിലെ അതിഭാവുകത്വം ഇടചേർന്ന അല്ലെങ്കിൽ അതിഭാവുകത്വം ആഖ്യാന പ്രകൃതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയ പ്രതിഭവങ്ങളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ, നാടകങ്ങൾ നമ്മുടെ മനസ്സിൽ ഒരു രസാനുഭൂതി തീർക്കുന്നത്. അവിടെ അദ്ദേഹം പാലിച്ചു പോന്ന ആദ്യം തൊട്ട് അവസാനം വരെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശ്രുതിയുണ്ട്. അത് നാടകശ്രുതിയായി ദൃശ്യാനുഭവമായി പ്രേക്ഷകരിലേക്ക് പകർന്നു നൽകുന്നതിൽ ആ നാടകങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന് നേടാൻ കഴിയുന്ന ജനപ്രീതി സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരുപക്ഷേ മലയാള ഭാഷ കണ്ട ഏറ്റവും മികച്ച നാടകകാരന്മാരുടെ കൂട്ടത്തിൽ നാം ടി എൻ ഗോപിനാഥൻ നായരുടെ പേര് എഴുതി ചേർത്തുവെന്ന് വരില്ല. പക്ഷെ ഒരു കാലഘട്ടത്തിലെ നാടക ആസ്വാദകരെ, പ്രത്യേകിച്ചും പ്രൊഫഷണൽ നാടകരംഗത്തോ അല്ലെങ്കിൽ വലിയ പരീക്ഷ നാടകരംഗത്തോ ഉള്ള ആസ്വാദകരെയല്ല അദ്ദേഹം ആകർഷിച്ചു പോന്നിട്ടുള്ളത്. അമച്ച നാടക സംഘങ്ങൾക്ക്, ഈ തിരുനാളാഘോഷവേളകളിലെ അവതരണങ്ങൾക്ക്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള സർവ്വസാധാരണക്കാരായ നാടക സ്നേഹികളുടെ നാടക പരിശ്രമങ്ങൾക്ക്, അതല്ല ഒരു പകുതി പ്രൊഫഷണലായി നിന്നുകൊണ്ടൊരു നാടകം അവതരിപ്പിക്കണം, ഒരു സ്വദേശ നാടകം അവതരിപ്പിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക്, അങ്ങനെ വൈവിധ്യമാർന്ന ഒരു പ്രത്യേക പ്രേക്ഷക വിഭാഗത്തിന്, പ്രത്യേക നാടകകാര സമൂഹത്തിന് വേണ്ട നാടകങ്ങളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. അവ സാമൂഹ്യ നാടകങ്ങളായിരിക്കെ തന്നെ സമൂഹത്തെ വിചാരണ ചെയ്യുവാൻ ലക്ഷ്യമാക്കിയ നാടകങ്ങൾ കൂടിയായിരുന്നു. വിചാരണ നിവർത്തിക്കുമ്പോഴും അതിന് പരിഹാരം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന മൂല്യാധിഷ്ഠിത പാതയാണ് അദ്ദേഹം എന്നും പാലിച്ചു പോന്നിട്ടുള്ളത്. പരിഹാരം നിർദ്ദേശിക്കുക അല്ലെങ്കിലും ഗുണവും ദോഷവും ഒരുമിച്ച് ഇടകലർന്നു വരുന്ന ജീവിതത്തിൽ ഗുണത്തിന് മൂല്യങ്ങൾക്ക് തന്നെയാവണം സ്ഥായി എന്ന വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾക്കും ഉണ്ടായിരുന്നു. ഗുണേകതൃക്കായിരുന്നില്ല, ദോഷേകതൃക്കുമായിരുന്നില്ല. യാഥാർത്ഥ്യങ്ങളെ യഥാർത്ഥ പാതയിലൂടെ സഞ്ചരിപ്പിച്ചുകൊണ്ട് അവയ്ക്കിടയിൽ അതിഭാവുകത്വത്തിൻ്റെ മേനിക്കൊഴുപ്പോടുകൂടി അസാധാരണ സംഭവങ്ങൾ, സങ്കീർണമായ പ്രതിസന്ധികൾ തീർക്കുന്ന സാഹചര്യം ഒരുക്കിക്കൊണ്ടാണ് അദ്ദേഹം തൻ്റെ നാടക വേഴ്ച ഇവിടെ നിവർത്തിച്ചത്. ആദ്യം അദ്ദേഹം കടന്നു വന്നത് നാടകകൃത്തായിട്ടല്ല, ഇതരധാരകളിലൂടെ സഞ്ചരിച്ച ശേഷം നാടകമാണ് തനിക്കണങ്ങുന്ന തട്ടകമെന്ന് അദ്ദേഹം കണ്ടെത്തുകയായിരുന്നു. മാധ്യമപ്രവർത്തകനായി തുടങ്ങി ചങ്ങമ്പുഴ ശൈലിയിലുള്ളൊരു എഴുത്തുകാരനായി മാറി, അവിടെയുമല്ല തൻ്റെ ഇടം എന്ന് തിരിച്ചറിഞ്ഞ് നാടകത്തിൻ്റെ തട്ടകത്തിലേക്ക് സ്വയം നിവേശിക്കുകയായിരുന്നു ടി എൻ ഗോപിനാഥൻ നായർ. ഇന്ന് ഈ വർഷം 1918 ജനിച്ച ടി എൻ ഗോപിനാഥൻ നായരുടെ ജന്മശതാബ്ദിയാണ്. അതാരെങ്കിലും ഏറ്റെടുത്ത് ആഘോഷിക്കുന്നുണ്ടോ, ഓർമ്മിക്കുന്നുണ്ടോ, ആചരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ ഈ സ്മൃതി പ്രണാമം അദ്ദേഹത്തിനുള്ള ശതാബ്ദി നൈവേദ്യാർച്ചന കൂടിയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ടി എൻ ഗോപിനാഥൻ നായർ എന്ന വ്യക്തിയെക്കുറിച്ച് ഇന്ന് തിരിഞ്ഞു നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹം നിരവധി മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകനായിരുന്നു, പ്രക്ഷേപണകലയിൽ അദ്വിതീയനായിരുന്നു, ചലച്ചിത്ര തിരക്കഥാകൃത്തായിരുന്നു, നടനായിരുന്നു, അങ്ങനെ ഒരുപാട് മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഓർമ്മയിൽ തെളിഞ്ഞു വരുന്ന നാടകകാരനായിരുന്നു ടി എൻ ഗോപിനാഥൻ നായർ എന്ന ചിത്രമാണ്. അദ്ദേഹം കടന്നു വരുന്നത് ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയിലാണ്.
ആ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയെന്ന് പറഞ്ഞാൽ ഏത് മലയാളിക്കും അഹങ്കാരത്തോടെയും അഭിമാനത്തോടെയും നെഞ്ചു നിവർത്തി നിൽക്കാൻ പാകത്തിലുള്ള ഒരു വലിയ പൈതൃകമാണ് അദ്ദേഹത്തിലുണ്ടായിരുന്നത്. മലയാള സാഹിത്യ ചരിത്രത്തിൽ അനിഷേധ്യമായ സ്ഥാനം ഉറപ്പിച്ച സാഹിത്യ പഞ്ചാനൻ പി കെ നാരായണപിള്ളിയുടെ മകനായിരുന്നു ഗോപിനാഥൻ നായർ. അമ്മയുടെ പാരമ്പര്യം അതിനേക്കാൾ ഒട്ടും കുറവല്ലാത്ത പ്രൗഢി നിറഞ്ഞതാണ്. ദിവാൻ പേഷ്കാർ കണ്ടനാട്ട് നാരായണ മേനോൻ്റെ മകൾ പാറുക്കുട്ടിയമ്മയായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാവ്. മുമ്പേ സൂചിപ്പിച്ചതുപോലെ 1918 ഏപ്രിൽ മാസം 24 അദ്ദേഹം ജനിച്ചത്. തിരുവനന്തപുരത്താണ് വിദ്യാഭ്യാസം ഏതാണ്ട് പൂർണ്ണമായും നിവർത്തിച്ചത്. ബിരുദം നേടിയ ശേഷം അദ്ദേഹം നിയമം പഠിക്കുവാനായി ലോ കോളേജിൽ ചേർന്നു. സ്വപ്നങ്ങൾ കാണുന്നവന് നിയമം ഒത്തുപോകില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടാണോ എന്തോ അദ്ദേഹം നിയമ പഠനം ഇടയ്ക്ക് വച്ച് ഉപേക്ഷിച്ചു. പിന്നീട് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് മലയാള രാജ്യത്തിൻ്റെ പ്രത്യേക കറസ്പോണ്ടൻ്റ് എന്ന നിലയിലാണ്. അതിൻ്റെ തുടർച്ചയിൽ അദ്ദേഹം മലയാള രാജ്യം ചിത്രവാരികയുടെ പത്രാധിപ സ്ഥാനം ഏറ്റെടുത്തു. അങ്ങനെ മാധ്യമരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിലെ ആദ്യ ചുവടുകളെല്ലാം. അതിൽ പിന്നെ അദ്ദേഹം പി കെ മെമ്മോറിയൽ പ്രസ് എന്ന പേരിൽ ഒരു അച്ചടിശാല നടത്തി. സഖി എന്ന പേരിൽ ആ മാസിക പിന്നീട് കൈമാറി പല തരത്തിലും പല രൂപത്തിലും പല മട്ടിലും പുറത്തിറങ്ങിയിരുന്നു. സഖി എന്ന പേരിൽ അങ്ങനെ ഒരു വാരിക ആരംഭിച്ചത് ടി എൻ ഗോപിനാഥൻ നായരാണ്. വീരകേസരി എന്ന പേരിൽ അതൊരു ദിനപത്രവും അദ്ദേഹം നടത്തി. ഇത്രയും കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഏറെ തകർന്ന് അവശതയിലേക്ക് എത്തിക്കാണാമെന്നുള്ളത്. കാരണം മനസ്സിൻ്റെ സ്വപ്നങ്ങൾക്കൊപ്പം തൻ്റെ ആവതിനപ്പുറത്തുള്ള ബാധ്യതകൾ ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു സഞ്ചാരമായിരുന്നു ആ കാലഘട്ടത്തിൽ അദ്ദേഹം നിവർത്തിച്ചു പോകുന്നത്. ഏതായിരുന്നാലും ഇതൊന്നും ലാഭകരമായി പര്യവസാനിക്കാനുള്ള തുടക്കങ്ങളായിരുന്നില്ല. അത് വളരെ തിക്തമായ അനുഭവങ്ങളാണ് അദ്ദേഹത്തിന് കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന് മറ്റൊരു വഴി കണ്ടെത്തുവാൻ അദ്ദേഹം നിർബന്ധിതനായി. അങ്ങനെ ഋണബാധ്യതകളുടെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് വഴി എന്നാലോചിച്ച് ഖിന്നനായിരിക്കുമ്പോഴാണ് സിനിമ എന്ന മാധ്യമം ജനപ്രീതി നേടിക്കൊണ്ട് കുതിച്ച് മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തൻ്റെ സുഹൃത്തുക്കളായ പലരും ആ മേഖലകളിൽ സജീവ സാന്നിധ്യമായിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ എന്തുകൊണ്ട് തനിക്കും ആ നിരയിൽ ചേർന്നുകൂടാൻ. പക്ഷേ വിചിത്രമെന്ന് പറയട്ടെ, എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായിരുന്ന ടി എൻ ഗോപിനാഥൻ നായർ സിനിമയിൽ ഒരു കൈ നോക്കാൻ തീരുമാനിച്ചത് അഭിനയ ധാരയിലാണ്. മൂന്നോ നാലോ ചിത്രങ്ങളിൽ അദ്ദേഹം പ്രധാനപ്പെട്ട വേഷങ്ങൾ അഭിനയിക്കുകയുണ്ടായി എന്നാണ് എൻ്റെ അറിവ്. തിരമാല, നായർ പിടിച്ച പുലിവാൽ, സി ഐ ഡി എന്നീ ചിത്രങ്ങൾ ഞാൻ പ്രത്യേകം ഓർമ്മിക്കുന്നു. വളരെ പ്രധാനപ്പെട്ടത് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന വേഷങ്ങൾ ലഭിച്ചിട്ടും മറ്റ് അഭിനേതാക്കളുടെ കൂട്ടത്തിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടാൻ മാത്രമുള്ള അഭിനയ ചാതുരി പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള അഭിനയത്വരയെ അല്ലെങ്കിൽ അഭിനയ വാസനയെ ചുരമാന്തിയെടുത്ത് പ്രകാശിപ്പിക്കുന്നതിന് പലചിത്രങ്ങളുടെ നിർമ്മാതാക്കൾക്കോ കഴിഞ്ഞില്ല. കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ വഴിയെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നതിന് ഇതിന് നിമിത്തമാകേണ്ടത് കാലത്തിൻ്റെ ഒരാവശ്യം കൂടിയായിരുന്നിരിക്കണം. ഇതിനിടയിലാണ് സമാരാധ്യനായ കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെ മകൾ മിനിയെ അദ്ദേഹം വിവാഹം ചെയ്യുന്നത്. വള്ളത്തോളിൻ്റെ കുടുംബം എന്ന് പറയുന്നത് അന്ന് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിജാതമായ ഒരു കുടുംബ പാരമ്പര്യത്തിൻ്റെ നിറസാന്നിധ്യമാണ്. വള്ളത്തോളിനെ പോലെ ഇത്രയും യശപ്രഭുവായ ഒരു മഹാകവിയുടെ ഒരു സാഹിത്യാചാര്യൻ്റെ കുടുംബത്തിൽ നിന്നൊരു പെൺകുട്ടിയെ തൻ്റെ ജീവിത പങ്കാളിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ അഭിമാനത്തോടെ തന്നെയാണ് ടി എൻ ഗോപിനാഥൻ നായർ മറ്റുള്ളവരുമായി പങ്കിടാറുണ്ടായിരുന്നതും എന്നതും ഈ കൂട്ടത്തിൽ ഓർക്കട്ടെ. 1958 തിരുവനന്തപുരം ആകാശവാണി നിലയത്തിൽ അദ്ദേഹം നാടക നിർമ്മാതാവായി ജോലിയിൽ പ്രവേശിച്ചു. ഏതാണ്ട് ഒരു 17 പ്രക്ഷേപണധാരയിൽ അദ്ദേഹത്തിൻ്റെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. പ്രക്ഷേപണ കലയുടെ കേരളത്തിലെ ചരിത്രം പറയുമ്പോൾ, മലയാളത്തിലെ ചരിത്രം പറയുമ്പോൾ ആദ്യപാദത്തിൽ പ്രത്യേകം അടിവരയിട്ട് പറയേണ്ട ഒരു പേരാണ് ഗോപിനാഥൻ നായരുടേത്. നാഗവള്ളി ആർ എസ് കുറുപ്പിനെ നമ്മൾ ആ നിലയിൽ ആദരിക്കുമ്പോൾ, പി കേശവദേവിനെ ആ നിലയിൽ ആദരിക്കുമ്പോൾ, മഹാകവി ജി ശങ്കരക്കുറുപ്പിനും ഉറൂപ്പിനും പി ഭാസ്കറിനുമെല്ലാം ആ ധാരയിലുള്ള അവരുടെ സേവനങ്ങളുടെ പേരിൽ നാം ആദരം അർപ്പിക്കുമ്പോൾ, അവരെക്കാൾ ഒട്ടും പുറകിലല്ലാതെ തന്നെ ടി എൻ ഗോപിനാഥൻ നായരും അത്തരത്തിലുള്ള ഒരു പ്രശംസ ആദരം അർഹിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പേരുകളുടെ കൂട്ടത്തിൽ എന്തുകൊണ്ട് ഞാൻ സി ജെ തോമസിൻ്റെ പേര് ഉൾപ്പെടുത്തിയില്ല എന്ന്
ഞാൻ എന്നോട് തന്നെ കലഹിക്കട്ടെ. അവിടെ സിജെ തോമസ് ഒറ്റപ്പെട്ട വ്യക്തിത്വമായി വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ഇഷ്ടപ്പെട്ടിരുന്ന കലാകാരനായിരുന്നു. പ്രക്ഷേപണ കലയിൽ പുതിയ സാധ്യതകൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കാൻ ആഗ്രഹിച്ചുവെങ്കിലും ഒരു റേഡിയോ നിലയത്തിൻ്റെ വളരെ വിചിത്രമായ സങ്കീർണമായ പരിവൃത്തത്തിനുള്ളിൽ സ്വയം തളച്ചിടുവാൻ തയ്യാറാകാതെ വളരെ ചേതോഹരങ്ങളെന്നല്ല ഒരു പക്ഷേ ട്രെൻഡ് സെറ്റർ ഒരു പുതിയ ചാല് വെട്ടിത്തുറക്കുന്നതിന് പോലും നിദാനവും നിമിത്തവുമായ ആ മനുഷ്യൻ നീ തന്നെയും എഡിപ്പസ് നാടകവുമെല്ലാം റേഡിയോയിലൂടെ നമുക്ക് പകുത്തു നൽകുന്നതിന് തൂലിക കയ്യാളിയ സിജെ തോമസ് ആ മേഖലയോട് വിട പറഞ്ഞ് സ്വയം രാജിവെച്ചിറങ്ങിപ്പോരുകയായിരുന്നു. പിന്നീട് ശേഷിച്ചവർക്കിടയിൽ ടി എൻ ഗോപിനാഥൻ നായരും ഈ നിരയിൽ നാം പേര് പറഞ്ഞ ആളുകളോടൊപ്പം തന്നെ സ്തുത്യർഹമായ സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. റേഡിയോ നാടകങ്ങളുടെ ശില്പി എന്ന നിലയിലാണ് കടന്നു വന്നതെങ്കിലും ആകാശവാണിയിൽ അദ്ദേഹം പല നിലയിലുള്ള പദവികൾ വഹിച്ചു പോന്നിട്ടുണ്ട്. 1975 ആകാശവാണിയിൽ നിന്നും പിരിഞ്ഞ ശേഷം കുറേ കാലം അദ്ദേഹം മനോരാജ്യം വാരികയുടെ ഒരു ഉപദേശക പത്രാധിപർ കൺസൾട്ടൻ്റ് എഡിറ്ററായി സേവനമനുഷ്ഠിച്ചിരുന്നു. തുടർന്ന് ആകാശവാണിയുടെയും അതിനകം സ്ഥാപിതമായ ദൂരദർശൻ്റെയും ഉപദേഷ്ടാക്കളിൽ ഒരാളായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. സാഹിത്യ അക്കാദമിയിലും സംഗീത നാടക അക്കാദമിയിലും അംഗമായിരുന്നു. സംഗീത നാടക അക്കാദമിയുടെ അധ്യക്ഷനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി വൈവിധ്യമാർന്ന പദവികളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ തുടർസഞ്ചാരങ്ങൾ നിവർത്തിക്കപ്പെട്ടത്. വ്യക്തിപരമായി അദ്ദേഹവുമായി 2-3 തവണ അടുത്ത് ഇടപഴകുവാനുള്ള സന്ദർഭങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അധികവും എൻ്റെ ചരിത്രപരമായ ഒരു അന്വേഷണത്തിൻ്റെ ചില സഹായഹസ്തങ്ങൾ നേടിക്കൊണ്ടുള്ള കടന്നു ചെല്ലലുകളായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞങ്ങളെ തമ്മിൽ പരിചയപ്പെടുത്തുന്നത് സാഹിത്യപഞ്ചാനൻ്റെ തന്നെ പാരമ്പര്യം അവകാശപ്പെടുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ചലച്ചിത്ര നടൻ കൂടിയായ CTP മാധവനാണ്. പരിചയപ്പെട്ടപ്പോൾ ഏതോ ഒരു വലിയ ആദരണീയനായ വ്യക്തിയോട് കാണിക്കേണ്ട ആദരവ് തന്നെ അദ്ദേഹം ഈ ആരെ പരിചയപ്പെടുമ്പോഴും അവരോട് കാണിക്കുന്നു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. എൻ്റെ അടുത്ത് വളരെ വിനീത വിധേയനായി 100% പ്രതിപക്ഷ ബഹുമാനം സ്ഫുരിച്ചു നിൽക്കുന്ന മനസ്സോടെയാണ് അദ്ദേഹം എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞതും. താൻ വെളിപ്പെടുത്താൻ പാടില്ലാത്തതൊന്നും വെളിപ്പെടുത്താതിരിക്കാൻ വളരെ ജാഗരൂകമായ നിഷ്കർഷ പാലിച്ചുകൊണ്ട് എന്നാൽ എൻ്റെ അന്വേഷണ മുഖത്തിന് സഹായകമായ അറിവുകൾ പറഞ്ഞു തരുന്നതിന് കൊട്ടാരത്തിനകത്തെ കാര്യങ്ങൾ ക്ഷേത്രത്തിനകത്തെ കാര്യങ്ങൾ സ്വാതിന് തിരുനാൾ മഹാരാജാവിൻ്റെ ഭരണനാളുകളിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുഖത്തേക്ക് കെളിവാതിൽ തുറന്നിട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള സംഗീതോപാസനയുടെ അരങ്ങുകളിലെ സൃഷ്ടി കഥകൾ അങ്ങനെയുള്ള ഒരുപാട് കഥകൾ അദ്ദേഹം പറഞ്ഞു തന്നു. കഥകളായിരിക്കെ തന്നെ അവ സത്യത്തിൻ്റെ സാക്ഷ്യം വഹിച്ചിരുന്ന ചരിത്ര സ്മൃതികൾ കൂടിയായിരുന്നു. അവയെല്ലാം പറഞ്ഞു തരുമ്പോൾ വിദഗ്ധനായൊരു അധ്യാപകൻ പ്രിയങ്കരനായൊരു ശിഷ്യന് അറിവ് പകർന്നു കൊടുക്കുന്നതിനുള്ള ഒരു ഉത്സാഹവും ചരിതാർത്ഥ്യവും അദ്ദേഹത്തിൻ്റെ മുഖത്ത് മിന്നിമറയുന്നത് എനിക്ക് കാണാമായിരുന്നു. കൊട്ടാരവുമായിട്ട് അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. രാജകുടുംബവുമായി ഏറ്റവും അടുത്ത് ബന്ധമുള്ള ഒരു പക്ഷേ തിരുവനന്തപുരത്തെ എഴുത്തുകാരിൽ ഏറ്റവും മുൻനിരയിൽ തന്നെ ഗോപിനാഥൻ നായരെ നമുക്ക് കാണാൻ കഴിയും. ലേബർ ഇന്ത്യ 2 ലക്കം ഇപ്പോൾ ഷോപ്പുകളിൽ. കോവിഡ് കാലത്തെ സമഗ്ര പഠനത്തിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ മാസികകൾ ഓൺലൈനിൽ വാങ്ങാൻ laborindia.com സന്ദർശിക്കുക. അദ്ദേഹം എഴുതിയ രചനകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ജനഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുകയും ഒരു വല്ലാത്ത തരംഗം പോലെ നമുക്ക് അനുഭവപ്പെടുകയും ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ട പത്നിയുടെ അകാല വിയോഗത്തിൽ മനസ്സ് തപിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ഭാര്യയെക്കുറിച്ചുള്ള സ്നേഹ വാക്കുകൾ കൊണ്ടുള്ള ആ ഒരു പ്രണാമ അർപ്പണമാണ്. അത് എൻ്റെ മിനി എന്ന പേരിലാണ് പ്രസിദ്ധപ്പെടുത്തിയത്. കണ്ടശ പ്രസിദ്ധപ്പെടുത്തിയപ്പോഴും പിന്നീട് പുസ്തക രൂപത്തിൽ ഇറങ്ങിയപ്പോഴും അതിന് ലഭിച്ച സ്വീകരണം സ്വാഗതം പ്രചാരം എന്ന് പറയുന്നത് അനുദര സാധാരണമായിരുന്നു. ഇന്ന് നമ്മൾ ആ പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ ഒരുപക്ഷെ ആ കാലഘട്ടത്തിലെ ഭാവുകത്വം സ്ഫുരിച്ച് നിൽക്കുന്ന ഭാഷാശൈലിയോട് നമുക്കൊരല്പം അപ്രിയം തോന്നിയാലും ഒരു പുരുഷൻ തൻ്റെ ജീവിതം പങ്കിട്ട തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സന്ധികളിലും താങ്ങും തണലും ആശ്രയവും തൻ്റെ തുടർച്ചയും തൻ്റെ അനുബന്ധവും തൻ്റെ നൈരന്തര്യവുമായി വർത്തിച്ച തൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് നടത്തുന്ന വികാര ഊഷ്മളത നിറഞ്ഞ മസൃണത നിറഞ്ഞു നിൽക്കുന്ന ഒരു നൊമ്പരത്തിൻ്റെയും അനുഭവിച്ച മാധുര്യം തകട്ടി വരുമ്പോഴുള്ള ഒരു പ്രത്യേക മാനസികാവസ്ഥയുടെയും എല്ലാ തലങ്ങളും ഭാവതലത്തിൽ എല്ലാ ധാരകളും ഭാവതലത്തിൽ ഇനിച്ചു നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഓർമ്മയുടെ ചിത്രമാണ് എൻ്റെ മിനി എന്ന ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം കാഴ്ചവെച്ചത്. ആ ഒരു കാലഘട്ടത്തിൽ
ഞങ്ങളെല്ലാം അസൂയയോടുകൂടി ചിന്തിച്ച് നോക്കിയിട്ടുണ്ട്. നാളെ എന്നെങ്കിലും എന്നെക്കുറിച്ച് എൻ്റെ ഭാര്യയ്ക്കോ എൻ്റെ ഭാര്യയെക്കുറിച്ചോ എനിക്കോ ഇതുപോലൊരു ഓർമ്മക്കുറിപ്പ് പറയാൻ കഴിയുമോ? അത്രയും പരസ്പരം ഇഴുകിച്ചേർന്നുകൊണ്ട് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ആ കാലഘട്ടത്തിൽ മിനി വന്ന കുടുംബ പശ്ചാത്തലവും ഇദ്ദേഹം വന്ന കുടുംബ പശ്ചാത്തലവും അവ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടും അനുപാതപ്പെടുത്തിക്കൊണ്ടുമുള്ള ഒരുപാട് ഒരുപാട് പ്രയോഗങ്ങളും ഒരുപാട് ഒരുപാട് പ്രസ്താവങ്ങളും അതിൽ നമുക്ക് കാണാം. അതിൽ നിന്നെല്ലാം അതിനെ മോചിപ്പിച്ചെടുത്ത് ഗോപി മിനി എന്ന് പറയുന്ന രണ്ട് കഥാപാത്രങ്ങളിലേക്ക് മാത്രമായി അതിനെ നാം പരിമിതപ്പെടുത്തി നിവേശിച്ച് നോക്കിയാലും ഒരു ഹൃദയവേഴ്ചയുടെ ചേതോഹരമായ ഒരു ചിത്രം നമുക്കതിൽ നിന്ന് കണ്ടെടുക്കാനാവുന്നു. അത് നമ്മുടെ മനസ്സിനെ ഉദ്ദീപിപ്പിക്കുന്ന ഒരു പാരസ്പര്യമായിരുന്നു, സ്നേഹവേഴ്ചയായിരുന്നു. അത്തരം സ്നേഹവേഴ്ചകൾ അന്യം നിന്ന് പോകാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് തൻ്റെ മനസ്സ് തുറന്നു കാണിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെയും മനുഷ്യർ തമ്മിൽ സ്നേഹിച്ചിരുന്നു എന്ന് വരുംകാലത്തോട് പറയുന്നത് പോലെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മിനി എന്ന ഗ്രന്ഥം എനിക്ക് അനുഭവവേദ്യമായിട്ടുള്ളത്. 17 വർഷം നീണ്ടു നിന്ന റേഡിയോ ബാന്ധവത്തിനിടയിൽ ഒരുപാട് റേഡിയോ നാടകങ്ങൾ അദ്ദേഹം രചിക്കുകയുണ്ടായി. അത് റേഡിയോ നാടകമായി രചിക്കണമെന്ന ആഗ്രഹമില്ലെങ്കിൽ പോലും അന്ന് ഒരു റേഡിയോ നിലയത്തിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്, പ്രത്യേകിച്ച് എഴുത്തുകാരനായ ഒരു ഉദ്യോഗസ്ഥന്, പ്രക്ഷേപണത്തിന് വേണ്ടി ഒരു നാടകം ആവശ്യമുണ്ടെങ്കിൽ അത് തയ്യാറാക്കേണ്ട ഔദ്യോഗിക ബാധ്യത കൂടിയുണ്ടായിരുന്നു. അങ്ങനെ കൊച്ചുപുലങ്ങട്ട് തന്നെ കൊണ്ട് നാടകങ്ങൾ എഴുതിപ്പിച്ച കഥ സി ജെ തോമസ് പറഞ്ഞിട്ടുണ്ട്. രൂത്തും ശലോമിയും എല്ലാം താൻ അങ്ങനെ എഴുതിയ നാടകങ്ങളാണെന്നും അതുകൊണ്ട് തന്നെ അവ പ്രസിദ്ധപ്പെടുത്തുന്നതിൽ അദ്ദേഹം വലിയ ഔത്സുക്യം കാണിച്ചിരുന്നില്ല എന്നും റോസി തോമസ് പറഞ്ഞത് ഓർക്കുന്നു. ടി എൻ ഗോപിനാഥൻ നേർക്കും ശങ്കരക്കുറുപ്പ് മാഷിനും കേശവദേവനും എല്ലാം അങ്ങനെ റേഡിയോ നാടകങ്ങൾ എഴുതേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അവരുടെ സ്വകീയമായ മൗലിക പ്രതിഭയുടെ ഒരു ചെറിയ അളവിലെങ്കിലുമുള്ള പ്രതിസ്പന്ദം അവരങ്ങനെ സാഹചര്യങ്ങളുടെ ഞെരുക്കത്തിൽ നിന്നുകൊണ്ട് എഴുതിയ റേഡിയോ നാടകങ്ങളിലും നമുക്ക് കാണാമായിരുന്നു. അതേ വിശേഷണം തന്നെ നാം ടി എൻ ഗോപിനാഥൻ നായരുടെ റേഡിയോ നാടകങ്ങൾക്കും നൽകേണ്ടിയിരിക്കുന്നു. വായനാ തലത്തിൽ അവ നൽകുന്ന ആ നാടകങ്ങൾ നൽകുന്ന പ്രത്യക്ഷ അനുരണനം എന്ന് പറയുന്നത് അപ്രകാരം പറയുവാനും വിശേഷിപ്പിക്കുവാനും നമ്മളെ പ്രേരിപ്പിക്കുന്നുമുണ്ട്. ജനദ്രോഹി എന്ന പേരിൽ ഗോപിനാഥൻ നായർ ഒരു നാടകം എഴുതിയുണ്ടായി. ഇബ്സൻ്റെ പൊതുശത്രു എന്ന് പറയുന്ന നാടകത്തിൻ്റെ ഒരു സ്വതന്ത്ര നാടകാവിഷ്കാരമായിരുന്നു അത്. അത്തരത്തിലുള്ള രചനകളും അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചു പോന്നിട്ടുണ്ട്. നാടകങ്ങൾ മാത്രമല്ല, തൂലികാ ചിത്രങ്ങൾ, ഓർമ്മക്കുറിപ്പുകൾ, യാത്രാവിവരണങ്ങൾ, ഇവയ്ക്കെല്ലാം പുറമെ ഏതാനും നല്ല ഭേദപ്പെട്ട നോവലുകൾ, ഇവയും അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. തരംഗങ്ങൾ, സുധ, വൈതരണി, മാലയുടെ മാല എന്നിങ്ങനെ പോകുന്നു അദ്ദേഹത്തിൻ്റെ നോവലുകളുടെ പേരുകൾ. കവിതകളും അദ്ദേഹം എഴുതാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കവിതാ സമാഹാരം ഞാൻ എവിടെയോ കണ്ട് വായിച്ചത് ഓർക്കുന്നു. നാടകങ്ങൾ, പ്രത്യേകിച്ചും ഏകാംഗ നാടകങ്ങൾ, റേഡിയോ നാടകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിൽ സിംഹഭാഗവും നമ്മുടെ മുമ്പിൽ അണിനിരത്തി കാണിക്കുന്നത്. അവയുടെ നിര സാമാന്യം നീണ്ടതുമാണ്. എൻ്റെ ആൽബം എന്ന ഒരു ഗ്രന്ഥം അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിനിടയിൽ അദ്ദേഹം പരിചയപ്പെട്ട ബഹുമുഖ തരത്തിലുള്ള പ്രധാന വ്യക്തികളുമായുള്ള വേഴ്ചയെക്കുറിച്ചുള്ള വളരെ വളരെ സ്നിഗ്ധമായ ഓർമ്മചിത്രങ്ങളാണ് ആ സമാഹാരത്തിൽ, ആ ആൽബത്തിൽ നിറയെ ഉള്ളത്. രാഷ്ട്രീയ രംഗത്ത്, സാമുദായിക രംഗത്ത്, ഭരണരംഗത്ത്, രാജ കുടുംബ പശ്ചാത്തലത്തിൽ, ചലച്ചിത്ര രംഗത്ത്, നാടകരംഗത്ത്, സാഹിത്യരംഗത്ത്, താൻ ഇടപെടുകയും തനിക്ക് ഇടപെടുവാൻ സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്ത സമസ്ത മേഖലകളിലും ആ പരിചയപ്പെട്ട വ്യക്തികളെക്കുറിച്ച്, അവർ തന്നിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച്, വിസ്മയത്തെക്കുറിച്ച്, അവരോടുള്ള തൻ്റെ ആദരവിനെക്കുറിച്ചെല്ലാം വളരെ ഹൃദ്യമായ ഭാഷയിൽ അടുത്തിരുന്ന ആരോടോ പറഞ്ഞു തരുന്നത് പോലെ അദ്ദേഹം എഴുതിയ കുറിപ്പുകളാണ് ഈ ആൽബത്തിൽ നിറയെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ അതൊരു വളരെ ഹൃദ്യമായ വായനാനുഭവമായിരുന്നു. സമകാലികരായ ഒരുപാട് പേരെക്കുറിച്ചുള്ള രേഖാചിത്രങ്ങൾ അവ നമുക്ക് പകുത്തു നൽകിയും ഇരുന്നു. പുണ്യസങ്കേതങ്ങളും തീർത്ഥയാത്രയും ടി എൻ ഗോപിനാഥൻ നായരിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള രണ്ട് യാത്രാ വിവരണങ്ങളാണ്. അവയുടെ പേരുകൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അവ ഒരു തീർത്ഥാടകൻ്റെ ഭക്തി നിർഭരമായ അന്വേഷണ മനസ്സിൻ്റെ കണ്ടെത്തലുകളെക്കുറിച്ചുള്ള വിസ്മയ ആഖ്യാനങ്ങൾ കൂടിയായിരുന്നു. അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങൾ ഏറെയും നാടകരംഗത്തുള്ള നിസ്തലങ്ങളായ സംഭാവനകളെ ആസ്പദമാക്കിയിട്ടുള്ളവയാണ്. ഏതായിരുന്നാലും ജീവിച്ച കാലം അദ്ദേഹം ജീവിതത്തെ ആവോളം ആസ്വദിച്ചും അനുഭവിച്ചും തന്നെയാണ് നാളുകൾ പോക്കിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ പുത്രൻ രവി അറിയപ്പെടുന്ന ഒരു നാടക നടൻ എന്ന് ഞാൻ വിശേഷിപ്പിക്കില്ല.
നാടകത്തിൽ രവി എത്രത്തോളം സജീവമായി വ്യാപരിച്ചിരുന്നു എന്നെനിക്കറിയില്ല. എൻ്റെ സുഹൃത്ത് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം സീരിയൽ രംഗത്താണ് ഏറ്റവും കൂടുതൽ തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ളത്. രവി വള്ളത്തോൾ എന്ന പേരിൽ അദ്ദേഹം മലയാളികൾക്ക് സുപരിചിതനാണ്. നിരവധി ചിത്രങ്ങളിലും അദ്ദേഹം ഭാഗഭാക്കായിരുന്നിട്ടുണ്ട്. ടി എൻ ഗോപിനാഥൻ നായരുടെ മകൻ, വള്ളത്തോൾ പാരമ്പര്യത്തിൻ്റെ ഇങ്ങേ തലമുറയിലെ ശേഷിക്കുന്ന കണ്ണുകളിലൊന്ന് എന്ന നിലയിൽ രവി വള്ളത്തോളിന് എവിടെയും സമ്മാന്യമായ ഒരു സ്വാഗതം ലഭിച്ചു പോന്നിട്ടുണ്ട്. ടി എൻ ഗോപിനാഥൻ നായർ എന്ന വ്യക്തി മലയാളത്തിൻ്റെ സാംസ്കാരിക ധാരയിൽ സജീവമായ ചൈതന്യപൂർണമായ ഒരു സാന്നിധ്യമായിരുന്നു. ഉപചാരങ്ങളോട് ഏറെ പ്രതിപത്തി പുലർത്തുകയും ആചാരമര്യാദകളിൽ അണുവിട പോലും തെറ്റാത്ത നിഷ്കർഷ പുലർത്തുകയും ചെയ്തു പോന്നു അദ്ദേഹം വ്യക്തി പ്രകൃതത്തിൽ. ഏതാണ്ട് അതേ നിഷ്ഠകളും അതേ മൂല്യാധിഷ്ഠിത ചര്യകളും അദ്ദേഹത്തിൻ്റെ നാടകങ്ങളുടെ ആശയസത്തയിൽ നിന്നും നമുക്ക് കണ്ടെടുക്കുവാൻ കഴിയുന്നു. താൻ വിശ്വസിക്കുന്നത് പ്രബോധനങ്ങളായി പറയാതെ കഥാപാത്രങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെ നിവേശിപ്പിച്ച് പകുത്തു നൽകുവാനാണ് തൻ്റെ തൂലിക അദ്ദേഹം അധികവും പ്രയോഗിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് അത്രയും അദ്ദേഹത്തിൻ്റെ വിസ്മയങ്ങളെക്കുറിച്ചാണ്, അദ്ദേഹത്തിൻ്റെ അനുഭവപ്പെട്ട നൊമ്പരങ്ങളെക്കുറിച്ചാണ്, അദ്ദേഹം കണ്ട ജീവിതത്തിലെ സംഘർഷങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ട് അദ്ദേഹത്തിലെ എഴുത്തുകാരൻ്റെ കാപട്യമില്ലാത്ത ആ സത്യസന്ധത തന്നെയാണ് അദ്ദേഹത്തെ ചിരസ്മരണീയനാക്കുന്നത്.